നമസ്കാരം എല്ലാ എൻ ടി വി പ്രേക്ഷകർക്കും നിങ്ങളുടെ ഇന്ന് എന്ന പ്രോഗ്രാമിലേക്ക് സ്വാഗതം. ഇന്ന് 2024 ഫെബ്രുവരി മാസം 15 തീയതി 1199 ആണ്ട് കുംഭമാസം 2 തീയതി വ്യാഴാഴ്ച അശ്വതി നക്ഷത്രമാണ് ഇന്ന് നമുക്ക് വന്നിരിക്കണേ. രാവിലെ മാത്രമേ അശ്വതി ഉള്ളൂ, അത് കഴിഞ്ഞാൽ ഭരണി നക്ഷത്രമാണ്. എന്നാലും 6 നാഴികയോളം അശ്വതി നക്ഷത്രമുള്ളതുകൊണ്ട് നമുക്കിന്ന് ബർത്ത്ഡേ ആഘോഷിക്കുന്നവർക്ക് ഇന്ന് ബർത്ത്ഡേ ഏറ്റെടുക്കാം. അത് കഴിഞ്ഞാൽ ഭരണി നക്ഷത്രമാണ്. ഭരണി പൊതുവേ രാവിലത്തെ സമയം കഴിഞ്ഞാൽ എന്തെങ്കിലും ശുഭകാര്യങ്ങൾക്ക് രാവിലെ അനുകൂലപ്രദമാണെങ്കിൽ പോലും അത് കഴിഞ്ഞാൽ ഭരണി നക്ഷത്രം ശുഭകാര്യങ്ങൾക്ക് അനുകൂലപ്രദമായ നക്ഷത്രമല്ല. നമ്മൾ ശുഭകാര്യങ്ങൾക്ക് എടുക്കുന്ന നക്ഷത്രങ്ങളിൽ പെടുന്നതല്ല ഭരണി. ഇന്ന് വ്യാഴാഴ്ച വളരെ ഗുണപ്രദമായ ദിവസമാണ്. വ്യാഴനേക്കാൾ നല്ല ദിവസം ഇല്ലെന്നാണ്, കാരണം ഗുരുവിൻ്റെ ദിവസമാണ്, ഗുരുവാരം വ്യാഴാഴ്ച, ബൃഹസ്പതിയുടെ ദിവസമാണ്. പൊതുവേ ശുഭകാര്യങ്ങൾക്ക് അനുകൂലപ്രദമായ ദിവസമാണ്. പക്ഷേ ഇന്നത്തെ നക്ഷത്രം രാവിലെത്തരം കഴിഞ്ഞാൽ, രാവിലെ എന്ന് പറയുമ്പോൾ നമുക്കൊരു ശരിക്ക് സൂക്ഷ്മ പരിശോധന ചെയ്ത് നമുക്ക് നോക്കുകയാണെങ്കിൽ ഒരു 9:15 കഴിയുമ്പോൾ ഭരണി നക്ഷത്രം ആരംഭിക്കും. അപ്പോൾ 9:15 തൊട്ട് ഭരണി നക്ഷത്രം. അപ്പോൾ 9:30 ശേഷമാണ് നമ്മൾ ഓരോ കാര്യങ്ങൾ ചെയ്യുന്നതെങ്കിൽ ആകിലും ആ ദിവസം മാറ്റിവെക്കാൻ ശ്രമിക്കണം. ചെയ്തേ തീരുള്ളൂ എന്ന അവസ്ഥ വരികയാണെങ്കിൽ മാത്രമേ നമുക്ക് അഭിജിത്ത് മുഹൂർത്തം അതുപോലെയുള്ള സമയത്തിലേക്ക് പ്രവേശിക്കേണ്ടതുള്ളൂ. അല്ലാത്ത ദിവസമാണെങ്കിൽ നമ്മൾ വളരെ ആകിലും പ്രശ്നങ്ങൾ ഓരോ കാര്യങ്ങൾ ഒഴിവാക്കുന്നതാണ് ഏറ്റവും ഉത്തമം. അപ്പോൾ ഇന്ന് ബർത്ത്ഡേ വന്നിട്ടുള്ളവർ, വ്യാഴാഴ്ചയും അശ്വതി നക്ഷത്രവുമായിട്ട് വന്നിട്ടുള്ളവർ, ഭാഗ്യദായകമായ ഒരു വർഷം തന്നെയാണ് നിങ്ങൾക്കെന്നുള്ളതിന് സംശയം വേണ്ട. കാരണം ഭഗവാൻ്റെ ദിവസം തന്നെ, വ്യാഴാഴ്ച ദിവസം തന്നെ ബർത്ത്ഡേ വന്നിട്ടുള്ള നിങ്ങൾക്ക് ഈ ഒരു വർഷത്തെ ഫലത്തെ ചിന്തിക്കുമ്പോൾ വളരെ അനുകൂലപ്രദമായ ഒരു വർഷമായിരിക്കും എന്നുള്ളതിന് സംശയം വേണ്ട. നമുക്ക് ഭാഗ്യദായകമായ അവസ്ഥയെ പ്രദാനം ചെയ്യുന്ന വർഷം തന്നെയാണ്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഈ വ്യാഴനെ പ്രീതിപ്പെടുത്തുക, ഇന്നത്തെ ദിവസത്തെ പ്രീതിപ്പെടുത്തി എടുക്കുക. നമുക്ക് ആ സന്തോഷത്തിനൊപ്പം തന്നെ ദൈവിക പരിഹാരവും കൂടി ചെയ്യുക. വിഷ്ണുവിൻ്റെ അമ്പലങ്ങളിൽ ദർശനം ചെയ്യുക, വിഷ്ണു ക്ഷേത്രത്തിൽ പോവുക, അല്ലെങ്കിൽ ഭഗവാൻ്റെ അവതാരങ്ങളായിട്ടുള്ള ക്ഷേത്രങ്ങളിലെങ്കിലും പോയി പാൽപായസം തുളസിമാല അർച്ചന ഇവ നടത്തുക. അതുപോലെ മഞ്ഞ വസ്ത്രം, മഞ്ഞ തുണി ഭഗവാന് മഞ്ഞപ്പട്ട് ചാർത്തുക. അതുപോലെ വെണ്ണ നിവേദ്യം നടത്തുക. അതുപോലെ കളഭ അഭിഷേകം ചെയ്യുക, കളഭം ചാർത്തുക. ഇതൊക്കെ ഭഗവാന് പ്രീതി വരികയും ദോഷങ്ങളിൽ നിന്ന് അതിജീവിക്കാൻ സഹായിക്കുകയും ചെയ്യും. അതുപോലെ ഇന്ന് നമുക്ക്, ഞാൻ പറഞ്ഞു അത്ര കണ്ട് നല്ലത് നക്ഷത്രമല്ല, രാവിലെ ഇത്ര 9:30 കഴിഞ്ഞാൽ, 9:45 കഴിഞ്ഞാൽ ചീത്ത സമയത്തിലേക്ക് പ്രവേശിക്കുന്നത് കൊണ്ട് ഇന്ന് ശുഭകാര്യങ്ങൾ ചെയ്യാതിരിക്കുക. പൈസാൻസ് ചെയ്തേ തീരുള്ളൂ എന്ന് വരികയാണെങ്കിൽ അഭിജിത്ത് മുഹൂർത്തം നമുക്കെടുക്കാം. 12:15 തൊട്ട് 1:03 വരെയാണ് നമുക്ക് അഭിജിത്ത് മുഹൂർത്തത്തിൻ്റെ സമയം. അതുപോലെ ഇന്ന് രാഹുകാല സമയം 1:30 തൊട്ട് 3 വരെ എന്ന് കലണ്ടറിൽ പഞ്ചാംഗത്തിൽ ഇട്ടിട്ടുണ്ടെങ്കിൽ പോലും നമുക്ക് ഇന്നത്തെ രാഹുകാല സമയം 2:08 തൊട്ട് 3:34 വരെയാണ്. അപ്പോൾ രാവിലെ അല്ല വരണത്, ഉച്ചയ്ക്കേഷമാണ് എങ്കിൽ പോലും ഓരോ കാര്യങ്ങൾക്ക് ഈ സമയത്താണ് നമ്മൾ യാത്ര പുറപ്പെടുന്നതെങ്കിൽ ഈ സമയം നോക്കി നിങ്ങൾ ഇറങ്ങുന്നത് നന്നായിരിക്കും.
അതുപോലെ തന്നെ യമകണ്ഠകാലവും ഗുളികകാലത്തിനെയും വളരെ ഭയക്കണം. യമകണ്ഠകാലം വരുന്നത് രാവിലെ 6:48 തൊട്ട് 8:16 വരെയാണ്. അതുപോലെ ഗുളിക വരുന്നതും 9:43 തൊട്ട് 11:11 വരെ. ഈ സമയവും നമുക്ക് വളരെ ശ്രദ്ധിക്കേണ്ട സമയമാണ്. അന്നത്തെ ദിവസം നമുക്ക് ഈ സമയത്തിനൊന്നും പ്രാധാന്യം കൊടുക്കേണ്ട, കാരണം അന്ന് ആകിലും ശുഭദിവസമല്ല, കാരണം നക്ഷത്രം കൊള്ളത്തില്ല, ദിവസം കൊള്ളാമെങ്കിലും. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ആകിലും ഇന്നത്തെ ദിവസങ്ങൾ ഒഴിവാക്കുക. പിന്നെ നിർബന്ധമായും ചെയ്യണമെങ്കിൽ അഭിജിത്ത് മുഹൂർത്തം എടുത്ത് നമുക്ക് ഇന്നേ ദിവസം ചില കാര്യങ്ങൾ ചെയ്തേ തീരുള്ളൂ എന്ന അവസ്ഥ വരികയാണെങ്കിൽ മാത്രം നമുക്ക് അഭിജിത്ത് മുഹൂർത്തം എടുക്കാവുന്നതാണ്. ഇന്ന് ഏറ്റവും വലിയ പ്രത്യേകത, ഇന്നത്തെ നമുക്ക് പോസിറ്റീവ് എനർജി നമ്മളിലേക്ക് ആഗിരണം ചെയ്യാനായിട്ട് മഞ്ഞ വസ്ത്രം, അതായത് മഞ്ഞ കലർന്ന വസ്ത്രം ധരിക്കുന്നത് നന്നായിരിക്കും. ഇപ്പോൾ മഞ്ഞയുമായി ബന്ധപ്പെട്ടുള്ള വസ്ത്രം ധരിക്കുന്നത് നന്നായിരിക്കും. അത് നമ്മളിലേക്ക് പോസിറ്റീവ് എനർജി ആഗിരണം ചെയ്ത് കൊണ്ടുവരും. ഒന്നുമില്ലെങ്കിൽ ചന്ദനമൊക്കെ തൊടുന്നത്, ചന്ദനം തൊടുന്നത് നന്നാണ്. ആ ദിവസം ആ ചന്ദനം തൊട്ടുകൊണ്ട് പോകുന്നത് ഭാഗ്യദായകമായി തീരും. അപ്പോൾ ഈ ദിവസം നിങ്ങൾക്ക് ഭാഗ്യദായകമായി തീരട്ടെ എന്ന് സർവേശ്വരനോട് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.